ന്യൂസ് റൂം ലൈവിലേക്ക് വിശദമായി ജമ്മു കാശ്മീരിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് കൂടി വീരമൃത്യു പൂഞ്ച് മേഖലയിൽ നർഗാസ് വനാതിർത്തിയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു അഭിലാഷ് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചത് തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്കിനു കൂടി വേണ്ടി വന്നാൽ തയ്യാറാണ് എന്നാണ് അതേ ദിവസം തന്നെയാണ് രാത്രിയിൽ ഇത്തരം സംഭവം ഉണ്ടാകുന്നത് എന്താണ് വിവരങ്ങൾ സുരേഷ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച ഈ പരിശോധനയുടെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ അംഗീകരിക്കാനാവില്ല അത് സഹിക്കാവുന്ന ഒന്നല്ല ഏത് നിമിഷവും വേണമെങ്കിൽ ഒരു മിന്നലാക്രമണം കൂടി നടത്തും എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു വെച്ചതാ തിങ്കളാഴ്ച മുതൽ ഇന്നലെ വൈകിട്ട് വരെ ഇന്ത്യൻ ജവാന്മാർക്ക് വീരമൃത്യു വരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് മലയാളിയായ വൈശാഖ് എല്ലാവരുടെയും നൊമ്പരമായി മാറിയത് കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കരിച്ചത് അതിനിടെ ഇപ്പോഴും ഭീകരരുടെ ആക്രമണം ഇന്ത്യക്ക് നേരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു ഇന്ത്യൻ ജവാന്മാർക്ക് 5 ജവാന്മാർക്കാണ് ജീവത്യാഗം ചെയ്യേണ്ടി വന്നത് അതിനുശേഷം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംയുക്തമായൊരു തെരച്ചിൽ ആണ് പൂഞ്ച് സെക്ടറിൽ അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പൂഞ്ച് മേഖലയിലെ വനപ്രദേശത്ത് ആയിരുന്നു ഇന്നലെ സൈന്യം തെരച്ചിൽ നടത്തിയത് ഈ തെരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഈ വെടിവെപ്പിലാണ് 2 ജവാന്മാർക്ക് കൂടി വീരമൃത്യു വരിക്കേണ്ടി വന്നിട്ടുള്ളത് കശ്മീരിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും ജാഗ്രതയോടുകൂടിയുള്ള തെരച്ചിൽ തുടരുക തന്നെയാണ് സുരേഷ് അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സുരക്ഷാ വലിയ തെരച്ചിലുകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഡൽഹിയിലെ ലക്ഷ്മി നഗർ മേഖലയിൽ നിന്ന് പാക് ഭീകരവാദിയെ പിടികൂടിയത് അദ്ദേഹം ഇന്ത്യൻ പൌരൻ എന്ന നിലയിൽ വ്യാജരേഖകളുമായി നടക്കുകയായിരുന്നു AK-47 അടക്കം തോക്കുകളും പിടികൂടിയിട്ടുണ്ട് അഭിലാഷ് സൂചിപ്പിച്ചത് പോലെ തന്നെ ഈ പൂഞ്ച് മേഖലയിൽ ഇത്തരം ഒരു ആക്രമണം നടക്കുന്നു അതോടൊപ്പം തന്നെയാണ് നമ്മുടെ രാഷ്ട്രപതി ജമ്മു കാശ്മീരിലാണ് ഉള്ളത് ലഡാക്കിൽ സന്ദർശനം നടത്തുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നതും അല്ലേ അഭിലാഷ് തീർച്ചയായും രാഷ്ട്രപതിയുടെ സന്ദർശനം നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത സന്ദർശനമാണ് അതോടൊപ്പം തന്നെ ഈ തുടക്കത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 6 ദിവസമായി ഈ മേഖലയിലടക്കം കനത്ത ഭീകര പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം മാറ്റേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചത് എന്തായാലും കനത്ത ജാഗ്രത ഈ പ്രദേശങ്ങളിൽ തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി നമുക്കറിയാം ഈ വിജയദശമിയുമായി ബന്ധപ്പെട്ട രാജ്യം ഏറ്റവും അധികം ഉത്തരേന്ത്യയിലൊക്കെ വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പല മേഖലകളിലും ആക്രമണം നടത്തുക സ്ഫോടനം നടത്തുക എന്നത് ഭീകരരുടെ ലക്ഷ്യമാണ് ഇത്തരം ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ സുരക്ഷ ശക്തമാക്കിയിരുന്നു തെരച്ചിലും ശക്തമാക്കിയിരുന്നു ഇപ്പോഴും ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഭീകരരെ തച്ചുടയ്ക്കാനുള്ള ഒരു ശേഷി സൈന്യത്തിനുണ്ട് ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഭീകർക്ക് കൂടുതൽ നുഴഞ്ഞു കയറുന്നതിനോ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിൽ അടക്കം ആക്രമണം നടത്തുവാനോ സാധിക്കില്ല എന്നാണ് പക്ഷേ ജമ്മു കാശ്മീരിൽ സ്ഥിതി വളരെ മോശമാണ് ഏതാണ്ട് 7 സിവിലിയൻ സാധാരണക്കാരായ പൗരന്മാരെയാണ് കഴിഞ്ഞ ആഴ്ച ഭീകരർ വധിച്ചത് അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തെരച്ചിലടക്കം ഊർജിതമാക്കിയിട്ടുള്ളത് ഏതായാലും ശക്തമായിട്ടുള്ള തെരച്ചിൽ അവിടെ തുടരുകയും ചെയ്യുന്നു 2 പേർക്കാണ്